ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു പുതു പുത്തം വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. മലയാളിക്ക് എന്താടാ ചേട്ടോ, മലയാളി പുലിയാടാ, ചുമ്മാ സട്ടക്കൂട്ടം തുണർന്നാൽ അട്ടപ്പട്ടെല്ലാം നിന്റെ കഥ കഴിയും പോടാ. മലയാളിക്ക് എന്താടാ ചേട്ടോ, മലയാളി പുലിയാടാ, ചുമ്മാ സട്ടക്കൂട്ടം തുണർന്നാൽ അട്ടപ്പട്ടെല്ലാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ, നമ്മൾ ഷോർട്ട് വീഡിയോസ് എങ്ങനെ വൈറലാക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ, നമ്മളെ ഷോർട്ട് വീഡിയോ കാണുന്ന പ്ലാറ്റ്ഫോമിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യാം. അപ്പോൾ എന്ന് വെച്ചാൽ, നമ്മൾ ജസ്റ്റ് യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ജസ്റ്റ് ഒന്ന് ഷോർട്സ് എന്ന ഓപ്ഷൻ കാണും. അപ്പോൾ അതിലേക്ക് നമ്മുടെ വീഡിയോ, നമ്മളിട്ട ഷോർട്ട് വീഡിയോ ഇങ്ങനെ ആക്കാം. അപ്പോൾ സാധാ അപ്ലോഡ് ചെയ്യുന്നോ ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മതി, ചിലത് പോകും, പക്ഷെ ചിലത് പോകില്ല, ചില അങ്ങനെ തന്നെ ബ്ലോക്കായി പോകും. അപ്പോൾ അതിൻ്റെ ഒരു കാരണം, അപ്പോൾ ബ്ലോക്കായത് എങ്ങനെ നമുക്ക് തിരിച്ച് അതിലേക്ക് തന്നെ ഷോർട്ട് വീഡിയോ കാണുന്ന രീതിയിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. അപ്പോൾ അതിന് മറ്റൊരു ട്രിക്കായിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ വന്നത്. അപ്പോൾ മീൻസ്, ഇപ്പോൾ അതിൻ്റെ ഒരുപാട് ട്രിക്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്ത എൻ്റെ വീഡിയോസിൽ ഞാൻ ചെയ്ത ഒരുപാട് ട്രിക്സ് ഉണ്ട്. അതെല്ലാം പറയണമെങ്കിൽ ഈ ഒരു വീഡിയോ നല്ലൊരു വ്യൂസ് കിട്ടിയാൽ എന്തായാലും അത് എന്താ പറയുക, അടുത്തൊരു വീഡിയോ എന്തായാലും ചെയ്യും. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് വൈറലാക്കാം. ഇപ്പോൾ എൻ്റെ ഓരോ ഷോർട്ട് വീഡിയോക്ക് 2 lakh വ്യൂസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഷോർട്ട് വീഡിയോസിന് 2 lakh വ്യൂസ് കിട്ടണമെങ്കിൽ ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞ് തരും. അതേപോലെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അത് അടുത്തൊരു വീഡിയോയിൽ അതിൻ്റെ ഫുൾ ട്രിക്കും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് ചെറിയൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് തന്നെ മതി നമ്മുടെ വീഡിയോ എന്ത് ഷോർട്ട് വീഡിയോ കാണുന്നതിലേക്ക് പോകാൻ. അപ്പോൾ എന്താ, ഇതും ഞാൻ ഇപ്പോൾ പറയുന്ന ഒരു കാര്യം കൂടി, അതും ആയിട്ടില്ലെങ്കിൽ അതല്ലാണ്ട് വേറൊരു കാര്യമുണ്ട്. ഷോർട്ട് വീഡിയോയിലേക്ക് നമ്മുടെ ഷോർട്ട് വീഡിയോ പോകാനുള്ള വേറൊരു കാര്യമുണ്ട്. അപ്പോൾ അതെല്ലാം ക്രോമിലെല്ലാം പോയിട്ട് ചെയ്യേണ്ട ഒരു ചെറിയൊരു കാര്യമുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ അടുത്ത വീഡിയോയിലേക്ക് പറയാം. അപ്പോൾ ഇതിന് നല്ലൊരു വ്യൂസ് കിട്ടിയാൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ തന്നെ ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൻ എന്നൊക്കെ ഓൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പം തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ തന്നെ കുറച്ച് ബാക്ക് ചെയ്തിട്ട് ലൈക്ക് അടിച്ചോ. അപ്പോൾ നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്റ്റുഡിയോ വൈ ടി സ്റ്റുഡിയോ യൂട്യൂബ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും വൈ ടി സ്റ്റുഡിയോ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങളുടെ ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഒരു ഷോർട്ട് വീഡിയോ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഷോർട്ട് വീഡിയോ ഇടാൻ അറിയാത്ത ആൾക്കാർ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഷോർട്ട് വീഡിയോയുടെ മുഴുവൻ ഡീറ്റെയിൽസ് അറിയുന്ന ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്കിനാണ് നേരെ ടാഗ് കൊടുക്കാം. അപ്പോൾ ഷോർട്ട് വീഡിയോയിലെ എല്ലാ ഡീറ്റെയിൽസ്, അപ്ലോഡ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് എല്ലാം അതിൽ അതിൽ പറയുന്നുണ്ട്. ജസ്റ്റ് കാണാം, താല്പര്യമുണ്ട് ജസ്റ്റ് കാണാം. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾ ഫ്രണ്ട്സിനും ഫ്രണ്ട്സും ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് മാത്രം കിട്ടിയ പോലല്ലോ, നമ്മുടെ ഫ്രണ്ട്സിനെല്ലാം കിട്ടണമെന്ന് വെച്ച് ജസ്റ്റ് നിങ്ങൾ യൂട്യൂബ് യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സിന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവർക്ക് ഈ ഷോർട്ട് വീഡിയോ ഉണ്ട്, ഇതൊന്നും അറിയില്ലെങ്കിൽ ഈ വീഡിയോ കണ്ട് അവർക്ക് ഉപകാരം ഉണ്ടാവും. അപ്പോൾ അതിലൂടെ അവരെ 1000 സബ്സ്ക്രൈബേഴ്സ് കടക്കാൻ സിമ്പിളാണ്, ഈസിയാണ്. ഒരു 2-3-5 ദിവസം കൊണ്ട്, 1 ആഴ്ച കൊണ്ട് നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് ആവും. നിങ്ങൾ ചിന്തിച്ച് നോക്കും, ഒരു വർഷം വരെ ചില യൂട്യൂബ് ചാനലിലും വർഷങ്ങളായിട്ടും 1000 സബ്സ്ക്രൈബേഴ്സ് കഴിയാണ്, വ്യൂസ് ഉണ്ട്. അല്ലെ 2-3 വർഷത്തിന് മുന്നേ ഇട്ടാൽ ഒരു 10K അങ്ങനെ ഒരുപാട് വ്യൂസ് ഉണ്ടാവും. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് 500, അങ്ങനെ ഞാൻ ഒരുപാട് ആൾക്കാരെ ചാനലിൽ ഞാൻ കണ്ടിരുന്നു, ഒരുപാട് ടെക്നോളജി ചാനൽ. പക്ഷേ ഇത് 1 ആഴ്ച കൊണ്ട് നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് ആകേണ്ട ഒരു ഇത് ഓപ്ഷൻ തന്നെ നമുക്ക് യൂട്യൂബ് ഷോർട്ട് വീഡിയോ എന്നൊരു ഓപ്ഷൻ തന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂട്ടാം. പിന്നെ വ്യൂസ് വാച്ച് ടൈമിൽ എന്തായാലും ഈ ഷോർട്ട് വീഡിയോയിലോട്ട് നമുക്ക് നടക്കില്ല. അപ്പോൾ നമ്മൾ സാധാരണ 1 മിനിറ്റിൻ്റെ മുകളിലൊരു വീഡിയോ ചെയ്താലും നമുക്ക് വാച്ച് അവറിൽ കൂട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഈ സ്റ്റുഡിയോ ഓണാക്കിയ ശേഷം നമ്മളെ ഏതെങ്കിലും ദിവസം വീഡിയോ സെലക്ട് ചെയ്യാം. ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്ത ശേഷം ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഒരു വീഡിയോ തന്നെ ഞാൻ ഡ്രോയിങ് ചെയ്ത ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ തന്നെ ടൈറ്റിലിൻ്റെ അവിടെ തന്നെ ഞാൻ ഷോർട്സ് എന്ന് ആഷ് ഷോർട്സ് സ്പേസ് ഒന്നും കൊടുക്കാണ്ട് ആഷ് ഷോർട്സ് എന്ന ഓപ്ഷൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഷോർട്സ് എന്ന ഓപ്ഷൻ ചെയ്ത് ആക്കാം. അതും അല്ലെങ്കിൽ വേറെ ഒന്ന് ഓപ്ഷൻ ടൈപ്പ് ചെയ്ത് പറഞ്ഞുതരാം. ജസ്റ്റ് നമ്മളിത് ബാക്ക് അടിക്കും.
അപ്പോൾ ബാക്ക് അടിച്ച ശേഷം ഇവിടെ ടൈപ്പോട് ആദ്യം നമ്മളെന്ത് ആഷ് എന്നാലും മുന്നിൽ വെക്കണം. അപ്പോൾ വെച്ചതിന് ശേഷം സ്പേസ് വേണം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ മൈ ഫസ്റ്റ് ഷോർട്ട് വീഡിയോ ടൈപ്പ് ചെയ്ത ശേഷം ഇവിടെ സേവ് എന്ന ഓപ്ഷൻ ശേഷം അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത്ര ചെയ്താൽ മതി. ഇപ്പോൾ അതും അല്ലെങ്കിൽ ഷോർട്സ് ആഷ് ഷോർട്സ് എന്ന് വേണ്ടി ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ അതിലൂടെ നമ്മളെ വീഡിയോ അതിലേക്ക് മൂവ് ആവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതുപോലത്തെ ടാഗ് ഇട്ടാൽ നമ്മളെ ഓട്ടോമാറ്റിക്കായിരുന്നു നമ്മളെ മൂവ് എന്ന് പറയാം ഷോർട്ട് വീഡിയോ കാണുന്നില്ലെങ്കിൽ നമ്മുടെ ഷോർട്ട് വീഡിയോ പോകും. അപ്പോൾ ഈ ട്രിക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ഞാനൊന്നും പറയാനില്ല. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ നമ്മുടെ ഷോർട്സ് വൈറലാക്കുന്ന ട്രിക്ക് എന്താണ്, ഞാൻ ശ്രമിച്ച് വിജയം നടന്നൊരു ട്രിക്കാണ്. അപ്പോൾ മറ്റ് രണ്ടാമത്തെ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വിളിച്ചപ്പെട്ട ലൈക്ക് പിന്നെ മാക്സിമം ഫ്രണ്ട്സും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ ഒരു വീട്ടിൽ എന്തായാലും യൂട്യൂബർ ഉണ്ടാവും, യൂട്യൂബ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയാൽ ഒരു യൂട്യൂബർ ഇല്ലാത്ത ഒരു വീടില്ല. അപ്പോൾ ഈ സമയം ലോക്ക്ഡൗൺ എല്ലാം കഴിഞ്ഞ് കൊറോണ എല്ലാം ആയ ശേഷം എത്രയോ മില്യൺ യൂട്യൂബ് ചാനലാണ് ഈ കേരളത്തിൽ ക്രിയേറ്റ് ആയത്. അപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനോ അതോ നിങ്ങളുടെ കുടുംബത്തിലാരെങ്കിലും അതോ മറ്റ് ചില ആർക്കെങ്കിലും നിങ്ങളീ കാണുന്നത് അപ്പോൾ യൂട്യൂബ്. അപ്പോൾ നമ്മളെ ഞാൻ യൂട്യൂബേഴ്സിന് എന്തായാലും ഒരുപാട് യൂട്യൂബേഴ്സിന് എന്തായാലും അറിയാം. അപ്പോൾ ഒന്ന് ഫോർ സബ് എന്ന ഇതിൽ ഓപ്ഷൻ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അപ്പോൾ അതിലൂടെ നമുക്ക് ഒരുപാട് യൂട്യൂബേഴ്സിന് എല്ലാം പരിചയമുണ്ട്. ഇപ്പോൾ അതുപോലെയാണ് വാട്സപ്പ് ഗ്രൂപ്പും ഫോർ സബ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ പണ്ടെല്ലാം ഞാൻ യൂസ് ചെയ്തത് പിന്നെ അതിൽ നിന്ന് സബ്സ്ക്രൈബ് ഫാമായിട്ടുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഒന്നും ജസ്റ്റ് അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിലൂടെ പരിചയപ്പെട്ട ഇപ്പോൾ ഫോർ സബിൽ പരിചയപ്പെട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കെല്ലാം ഉപകാരം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്കും ഇത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നടന്നാൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്തായാലും ജസ്റ്റ് നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ എനിക്കും ഒരു ഉപകാരം ഉണ്ടാവും, കാണുന്ന നിങ്ങൾക്കും ഒരു ഉപകാരം ഉണ്ടാവും. അപ്പോൾ വീഡിയോസ് പെട്ടാൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ ഇതിനെ പറ്റിയുള്ള കമൻറ്റ് സോറി ഇതിനോട് അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ആ കമൻറ്റ് കണ്ടിട്ടാണ് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ. അപ്പോൾ എന്താ ആ ഒരു കാര്യം ചെയ്താൽ എന്തായാലും നിങ്ങളെ ഷോർട്ട് വീഡിയോ എന്ന് പോകുന്നതിലേക്ക് കാണും. അപ്പോൾ ഷോർട്ട് വീഡിയോ കൊണ്ടാണ് ഞാൻ ഇന്ന് യൂട്യൂബറിൽ 1K sub എല്ലാം കടന്നത്. എൻ്റെ ISWorld വൈശാൻ എന്ന യൂട്യൂബ് ചാനലിൽ ആദ്യം ഈ ഷോർട്ട് വീഡിയോ ഇടുന്ന മുന്നേ എത്രയാണ് 300-ലേക്ക് കടന്നു. ഒരു ദിവസം 300-ലേക്ക് കടന്നു. പിന്നെ ആദ്യം ജസ്റ്റ് ഒന്ന് ഒരു വലിയൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സ്. അതിൻ്റെ എന്താ പറയുക, വലിയൊരു വീഡിയോ ഷൂട്ട്. അപ്പോൾ ഞാൻ ഡെയിലി വീഡിയോ ചെയ്യുന്നതുകൊണ്ട് അതങ്ങനെ ടൈം കിട്ടില്ല. വലിയൊരു വീഡിയോ ഷൂട്ടും എല്ലാ യൂട്യൂബേഴ്സിനും പറയേണ്ട ആവശ്യമില്ലല്ലോ. എഡിറ്റിംഗ് ഉണ്ട്, ഷൂട്ട് ചെയ്യണം. പിന്നെ ചെറിയൊരു വീട് നിർമ്മിക്കുന്ന ഒരു വലിയൊരു ഒരു വടിയെല്ലാം വെച്ച് വലിയൊരു വീട് കുടിലെ നിർമ്മിക്കുന്ന ഒരു വീടിനെ. അപ്പോൾ അതിന് ഒരുപാട് ദിവസം 5 ദിവസമല്ലേ എടുത്തു ഞാൻ വീടിനെ ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് ഞാൻ 5 ദിവസം ഓരോരോ ഷോർട്ട് വീഡിയോ ഇങ്ങനെ ഇട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഞാൻ ഒരു യൂട്യൂബർ പറഞ്ഞ വെച്ചാൽ ഈ ഷോർട്ട് വീഡിയോ ഇട്ടാം എന്നൊരു ഓപ്ഷൻ ഉണ്ടാ അറിയാൻ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആദ്യം ഞാൻ ഈ കാര്യം തന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ എന്താ പറയുക, അപ്ലോഡ് ചെയ്തതിന് മറ്റേ വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞ് അപ്ലോഡ് ചെയ്തതിന് ശേഷം അത് തോന്നും ചെയ്ത ശേഷം ഞാൻ ഒരു ദിവസം വെറുതെ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തു. സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത ശേഷം നമ്മളെ വീഡിയോ അനലിസ്റ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കും. ഒരു ഫസ്റ്റിൽ തന്നെ നമ്മുടെ ടോപ്പ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ, ഒരു വീഡിയോക്ക് 3K views. അത് ഫസ്റ്റ് തന്നെ നമ്മൾ എൻ്റെ ആദ്യ വ്യൂസ് ഒരു 20-30 views അങ്ങനെ വരത്തുള്ളൂ. പക്ഷെ ഒരു ഷോർട്ട് വീഡിയോ പെട്ടെന്ന് ഒരു ദിവസം അപ്രത്യക്ഷമായി നമ്മൾ എണീച്ച് സ്റ്റുഡിയോ ഓൺ ആക്കും ശേഷം നമ്മുടെ ഒരു വീഡിയോക്ക് 3K views ഇട്ടാൽ ഒരു ഹാപ്പി ആയിരിക്കും. മീൻസ് അതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ ഞാൻ സ്റ്റുഡിയോ എന്താ പറയുക, അതിന് ശേഷമാണ് ഞാൻ ഷോർട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഷോർട്ട് വീഡിയോ ഇട്ടു, പക്ഷെ അതങ്ങനെ വിജയിച്ചില്ല. സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഷോർട്ട് വീഡിയോ ആദ്യം ഇട്ടെന്ന് വെച്ചാൽ ഇതിങ്ങനെയാണ് ഷോർട്ട് വീഡിയോ ഇട്ട്, ഒരു മിനിറ്റിന് താഴെ സെക്കൻഡ് ഇതാ ഇങ്ങനെ ഷൂട്ട് ചെയ്തില്ല. കഴിഞ്ഞ മാസം എഡിറ്റ് ചെയ്തിട്ട് ഈ ഒരു ഓപ്ഷനിലാണ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത്. പക്ഷേ അതെന്താ, അതൊരിക്കലും സ്റ്റുഡിയോ യൂട്യൂബ് ഷോർട്സ് എന്ന ഓപ്ഷനിൽ പോകില്ല. നമ്മൾ ഇങ്ങനെ തന്നെ ഷൂട്ട് ചെയ്യണം. ഇപ്പോൾ കഴിഞ്ഞ മാസം ഓപ്ഷൻ ഉണ്ട് ഇങ്ങനെ തന്നെ ഒരു ഷൂട്ട് ചെയ്യേണ്ട ഓപ്ഷൻ, അതിലെ ഷൂട്ട് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൽ എഡിറ്റ് ചെയ്ത ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിന് ശേഷമാണ് നമ്മുടെ എൻ്റെ യൂട്യൂബ് ചാനൽ വൈറലാൻ തുടങ്ങി. ഷോർട്ട് വീഡിയോ കൊണ്ടാണ് ഫസ്റ്റ് തന്നെ എൻ്റെ ചാനലിന് ഗ്രോ ആയത്. എന്താ പറയുക,
കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂടാനായ. അപ്പോൾ അന്ന് ഞാൻ ഫസ്റ്റ് തന്നെ 3K views എല്ലാം ആയത് ശേഷം ഞാൻ നോക്കുമ്പോൾ എൻ്റെ 300 subs പെട്ടെന്ന് നോക്കുമ്പോൾ 366 subs 366 subs പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു ദിവസം 2-3 ദിവസം എല്ലാം കഴിഞ്ഞ ശേഷം ഏതെങ്കിലും ഒരു സബ് കൂടുന്നുണ്ട്. പെട്ടെന്ന് 66 subs എല്ലാം സ്പോട്ടിൽ കൂടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. യൂട്യൂബേഴ്സാണ് ജസ്റ്റ് സന്തോഷം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എൻ്റെ 366 subs ആയതിന് ശേഷം ഭയങ്കര ഹാപ്പിയാണ്. ഫസ്റ്റ് നമ്മൾ ഒരു സബ്ബെല്ലാം കൂടെ ഒന്ന് 2 ദിവസം ആകുന്നതിന് ശേഷം പെട്ടെന്ന് ഒരു ദിവസം രാത്രി എണീക്കുന്ന സമയത്തെല്ലാം ഒരു 66 subs കൂടിയെന്ന് വെച്ചാൽ ഒരേ നേരം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതെല്ലാം അനുഭവിച്ചാലേ നിങ്ങൾക്ക് അതിൻ്റെ ഫീലിംഗ് തരും. അപ്പോൾ അതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഞാനിത് ചെയ്ത് നമ്മളെ ഓരോ ഫേമസ് ആയ യൂട്യൂബേഴ്സ് ഇല്ലേ അവരെ യൂട്യൂബ് കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഞാൻ ചില ആൾക്കാരോടെല്ലാം പറഞ്ഞു എൻ്റെ ചാനലിൻ്റെ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക, ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടു നോക്കുക, ഇഷ്ടപ്പെടാൻ മാത്രം ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ അതിലൂടെ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തു, ഓക്കെ ശരി ഓക്കെ അങ്ങനെ വരുമ്പോൾ ഒരാൾ പറഞ്ഞ് പോടായിരുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് കമൻറ്റ്സ് വന്നിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ അതേ ദിവസം നമുക്ക് 366 subs ആയത് അതേ ദിവസം ഞാൻ എന്ത് ചെയ്തു കമൻറ്റ് ഇട്ട്. അപ്പോൾ 366 അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് 400 ആക്കുക അങ്ങനെ ഒരു തിങ്കിൽ പെട്ടെന്ന് ഞാൻ നേരെ കമൻറ്റ് ഇട്ട് ശേഷം ഞങ്ങൾക്കൊരു അത്യാവശ്യത്തിന് പുറത്ത് പോകുന്നു. അപ്പോൾ +1 ഒരു ഇത് അത്യാവശ്യത്തിന് പുറത്ത് പോകുന്നു. പുറത്ത് പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ ഉപ്പയും കൂടി പോയി. ഞാൻ ഉപ്പാൻ്റെ ബൈക്കിലിരുന്നിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞങ്ങൾക്ക് ദിവസം സ്റ്റുഡിയോ ഓണാക്കുന്ന ശീലമുണ്ട്. ജസ്റ്റ് ഒന്ന് സ്റ്റുഡിയോ ഓണാക്കി നോക്കി. ഓണാക്കിയത് നോക്കിയ ശേഷം അപ്പോൾ അന്നേരം എനിക്ക് 400 subs ആയില്ല കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അപ്പോൾ തന്നെ 366 ആ ടൈം പുറത്ത് പോകുന്ന ടൈമൊക്കെ 400 ആയിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പെട്ടെന്ന് 400 subs പിന്നെ 360 subs 60 ദിവസം 40 something ഇങ്ങനെ ഓർമ്മയില്ല 40 something പെട്ടെന്ന് സബ്സ്ക്രൈബ് ഒരു ദിവസം കൊണ്ട് 66 കൂടി. പക്ഷേ 60 subs കുറഞ്ഞു. 300-400 ഏകദേശം 60 subs കുറഞ്ഞു. ഞാനിങ്ങനെ ചിന്തിച്ച് നോക്കി ഫ്രണ്ട്, എന്തോ സംഭവം. അതിന് ശേഷം ഞാൻ ചിന്തി പിന്നെ എന്ത് അതുപോട്ട് ജസ്റ്റ് ഒന്ന് ആകുവാപ്പില്ലെന്ന് വെച്ചിട്ട് പിന്നെയും കമൻറ്റ് ഇട്ട ശേഷം അപ്പോൾ ജസ്റ്റ് കുറേ കഴിഞ്ഞിട്ട് കമൻറ്റ് ഇട്ട്. അപ്പോൾ എന്ത് ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ട് കുറച്ച് ഇതാ 360 subs പിന്നെയും ആയി. അതിന് ശേഷം ഞാൻ പിന്നെയും കമൻറ്റ് ഇട്ട ശേഷം ഫ്രണ്ട്സ് കമൻറ്റിട്ട ശേഷം പിന്നെയും സബ് പറഞ്ഞു. അപ്പോൾ 300-320 അങ്ങനെ സബ് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഡൗട്ട് തോന്നി, ഈ കമൻറ്റിട്ട ശേഷം മാത്രം എന്തോ വ്യൂസ് സബ് കുറയുന്നു. അതിനുശേഷം ഞാൻ കമൻറ്റ് ചെയ്ത് എല്ലാം ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ സബ് കൂടാൻ തുടങ്ങി. പിന്നെ ഞാൻ എന്ത് ചെയ്ത് പിന്നെ നല്ല കമൻസ് ഉണ്ട് മാക്സിമം എത്ര കുറയാൾക്ക് കമൻറ്റ് ഇട്ടിന്. അപ്പോൾ അതെല്ലാം തപ്പി പിടിച്ചിട്ട് തിരിച്ച് ഇതെല്ലാം കമൻസ് ഇതാക്കിയില്ല. അപ്പോൾ കുറച്ച് മാക്സിമം എന്നോട് പറ്റുന്ന അത്ര അയച്ച കമൻറ്റ് ബോക്സിലെ റിപ്ലൈ ഞാൻ ഡിലീറ്റ് ചെയ്ത്. അതിന് ശേഷം പിന്നെ എൻ്റെ സബ് കുറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഫ്രണ്ട്സ് നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുന്നത് സ്പാം കമൻ്റ് ഇടാൻ പാടില്ല. പോകുന്ന വെച്ചാൽ ഒരാളെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് സബ് അതുപോലെ സബ് ചെയ്യ് പ്ലീസ് എന്നെ സപ്പോർട്ട് ചെയ്യ് എന്നും ഒരിക്കലും പറയാൻ പാടില്ല. ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോൻ്റെ കമൻറ്റ് തന്നെ എൻ്റെ ഒരു വൈറലായ ഷോർട്ട് വീഡിയോൻ്റെ കമൻറ്റ് തന്നെ പറഞ്ഞ് ഫ്രണ്ട്സ് എന്നെ സപ്പോർട്ട് ചെയ്യൂ എന്നാലും ജസ്റ്റ് ഒന്ന് പിന്നെ എൻ്റെ വേറെ ഡ്രോയിങ് വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് എൻ്റെ ഡ്രോയിങ് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യോ ഫ്രണ്ട്സ്. ഒരിക്കലും അതങ്ങനെ ചെയ്യാനേ പാടില്ല. ഇപ്പോൾ ചെയ്താൽ നിങ്ങളെ ഇതെന്ന് വെച്ചാൽ ആരും റിപ്പോർട്ട് ചെയ്താൽ നിങ്ങളെ ചാനൽ പോയി മക്കളെ പോയി. അതുകൊണ്ടാണ് പറയുന്നത് ഒരിക്കലും കമൻറ്റ് ബോക്സിൽ പോയിട്ട് സബ് ഒന്നും ഒരിക്കലും പറയാം. എൻ്റെ അനുഭവം കൊണ്ട് പറയുന്ന ഫ്രണ്ട്സ് ഇപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഫ്രണ്ട്സ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ അർജുൻ തന്നെ പറയുന്നുണ്ട്, അർജുൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ അർജുൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നു പറയുന്നുണ്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യരുത് മറ്റേത് ആക്കരുത് എന്നാലും പറയുന്നുണ്ട്. റിപ്പോർട്ട് ചെയ്താൽ അതിൽ തന്നെ അർജുൻ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരിക്കലും നമ്മൾ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഒരിക്കലും നമ്മളെ സബ് അങ്ങനെയൊന്നും പറയാനേ പാടില്ല. അപ്പോൾ എനിക്കൊരെന്ന് എനിക്കറിയുന്ന ഒരു കാര്യം നിങ്ങളോട് പറയണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വീഡിയോ വലിച്ചു നീട്ടിയത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മാക്സിമം ഫ്രണ്ട്സിനെ വെച്ചൊന്ന് ഷെയർ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം പ്ലീസ്. ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. എൻ്റെ മോണിറ്റൈസ് ആവണം ഫ്രണ്ട്സ്. അതിനുണ്ട് 4 മണിക്കൂറൊന്നും ആവശ്യമില്ല ഫ്രണ്ട്സ്. ഒരു സബ് മാത്രം ആയപ്പോരല്ലോ. യൂട്യൂബിലൊരു അംഗമാകണമെങ്കിൽ 4 വാച്ചവറെന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ആകണം.
നിങ്ങൾ ഈ കാണുന്ന രണ്ട് മൂന്ന് ആൾക്കാർ ഷെയർ ചെയ്തു ഫ്രണ്ട്സ്, പ്ലീസ് ഷെയർ ചെയ്യും. എന്നൊന്നും പറയാനില്ല, നിങ്ങളെ ചെയ്യണം, നിങ്ങളെ നിങ്ങൾ വേണം എന്നെ ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ നിങ്ങളില്ലെങ്കിൽ ഞാനില്ല ഫ്രണ്ട്സ്. ജസ്റ്റ് ഒന്ന് ആർക്കും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. യൂട്യൂബേഴ്സും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. അഥവാ യൂട്യൂബ് തുടങ്ങാനുള്ള ആഗ്രഹം ആർക്കും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. പിന്നെ ഷോർട്ട് വീഡിയോ ഇടുന്ന ആൾക്കാരോട് പറയാൻ ഒരു കാര്യമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ടുകൊണ്ട് നിൽക്കാം. അതിനപ്പോൾ ഈ എന്താ പറയുക, ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏഷ് ഷോർട്സ് എന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ചെറിയൊരു പണിയേ ഉള്ളൂ. അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കില്ല ഫ്രണ്ട്സ്. എന്നാലും നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാൻ പറ്റൂ. ചെയ്യണ്ടേ, ചെയ്യണോ വേണ്ടേ, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ചെയ്യാം. ഈ വീഡിയോക്ക് നല്ലൊരു വ്യൂസ് കിട്ടിയാൽ, നല്ലൊരു നിങ്ങൾ കമൻറ്റെല്ലാം ഒരുപാട് വന്നാലേ ഞാൻ എന്തായാലും അടുത്ത വീഡിയോ ചെയ്യും. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് എന്നെ പോലെ വൈറലാകും. ഇപ്പോൾ എൻ്റെ എത്ര 4K സബ് ഇപ്പോൾ 4K.8 സബ് ഉണ്ട്. അപ്പോൾ 4700 സംതിങ് സബ് ഉണ്ട്. അപ്പോൾ അതേപോലെ നിങ്ങൾക്കും ആകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം, ഏകദേശം ഷെയർ ചെയ്യാം. അപ്പോൾ എന്തായാലും കൂടി അപ്ലോഡ് ചെയ്യും. അപ്പോൾ എന്തായാലും ഷെയർ മറക്കണ്ട. അതുകൊണ്ട് ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ എന്തായാലും അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ആ ഒരു രഹസ്യം അറിയാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയം ഇപ്പോൾ. ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ.